ഹാസ് നോ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്കിന്റെ ഒരു തലക്കെട്ട് വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞതുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചത്. അത് വന്നു എന്നെനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അതിനകത്ത് പറയുന്ന ഒരാളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പേര് ദാക്ഷായണി വേലായുധൻ. ഇന്നത്തെ ദിവസം ഇവരെ പറ്റി തന്നെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ആയ്മ ആദ്യത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആദ്യത്തെ ഗ്രാജുവേറ്റ് ആയിരുന്നു. ബി എസ് സി കെമിസ്ട്രി മഹാരാജാസ് കോളേജിൽ നിന്നും പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ആ ഇത് വായിച്ചപ്പോഴേ എനിക്കെന്താ പെട്ടെന്ന് ഓർമ്മ വന്നതെന്നറിയോ? അത് കണ്ടപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ ഇന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അതിൽ ബി ആർ അംബേദ്കറുടെ കാര്യം പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രോമിനൻറ്റ് നെയിംസ് വരുന്നുണ്ട് നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന്. മുൻഷി, ബി ആർ അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അങ്ങനെ കുറേ ആളുകളുടെ പേര്, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, പിന്നെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അങ്ങനെ കുറേ പേരുടെ പേരുകൾ മനസ്സിലേക്ക് തള്ളി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ത്രീകളുടെ പേര് ഓർത്തെടുക്കാൻ നോക്കിയപ്പോൾ അമ്മു സ്വാമിനാഥൻ ഓർമ്മ വന്നിരിക്കി. പിന്നെ ഞാൻ അതിലൊരു ദാക്ഷായണി വേലായുധൻ എന്ന് പറഞ്ഞ് വായിച്ച ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ തിരിച്ചുപോയി നോക്കുമ്പോൾ അതാണ് ഈ ബുക്കിൻ്റെ പേരാണ് അപ്പോൾ കണ്ടത്. സി ഹാസ് നോ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആയമ്മയുടെ ഒരു ബയോഗ്രാഫി അവരുടെ മകളെ എഴുതുന്നുണ്ട് എന്ന്, മീര എന്ന് പറഞ്ഞിട്ട്. സോ അത് ഞാൻ വായിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇന്ന് ഈ റിപ്പബ്ലിക് ഡേയുടെ അന്ന് അതൊരു സ്റ്റോറി പോലെ പറഞ്ഞാലോ എന്ന് ഓർത്തു. ഇവർ കായൽ സമ്മേളനം നടത്തുന്ന സമയത്ത് ആർ കറുപ്പൻ അവരൊക്കെ ചേർന്ന് കായൽ സമ്മേളനം നടത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ കുറച്ച് പ്രമുഖരായിട്ടുള്ള സവർണരുടെ ഉള്ള കുറച്ച് ഏരിയ ആണ് അവർ താമസിച്ചിരുന്നത്, ഈ പറഞ്ഞ മുളവുകാട് ഏരിയയിൽ. ആ ഏരിയയിൽ ആ മുളവുകാട് ബോൾഗാട്ടി ഇപ്പോൾ ഭയങ്കര ഏരിയ അല്ലേ അതൊക്കെ, അല്ലേ? സീപോർട്ട്, എയർപോർട്ട് റോഡൊക്കെ വന്നിട്ട് എറണാകുളത്തുനിന്ന് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായിട്ട് മാറിയത്. അപ്പോൾ ഈ പറഞ്ഞ സ്വാമി ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന അവരുടെ ബ്രദേഴ്സും ഫാമിലി എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് സമ്മേളനമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡിൽ ആരും അലവ് ചെയ്യില്ല എന്ന്, കാരണം ഇവർ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാം ചെറിയ ചെറിയ തോണികളൊക്കെ തുഴഞ്ഞിട്ട് കായലിൽ വന്ന് കൂടി ഒരു സ്പോട്ടിൽ, എന്നിട്ട് ഈ തോണിയെല്ലാം കെട്ടി കെട്ടി വെച്ചിട്ട് അവരതിൽ സമ്മേളനം നടത്തി. അതാണ് കായൽ സമ്മേളനം. എന്നിട്ട് അതിലൊരു നിവേദനം പാസ്സാക്കിയിട്ട് രാമവർമ്മ മഹാരാജാവിനെ കൊണ്ടുപോയി കാണിച്ച് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സമ്മേളനം നടത്താനുള്ള ഒരു അനുമതി കിങ്ങിൻ്റെ ലാൻഡിൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തു. മഹാരാജാവ് അത് സ്വീകരിച്ചു എന്നാണ് ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത്, ഈ ആർട്ടിക്കിളിലൊക്കെ എഴുതിയിരിക്കുന്നത്. ഇക്കണോമിക് ടൈംസിൽ വന്ന ഒരു ആർട്ടിക്കിളിലാണ് ഞാനിതെല്ലാം വായിച്ചത്. അപ്പോൾ ഈ ഇവർ ഈ ഇവരുടെ റിലവൻസ് എന്താണെന്ന് വെച്ചാൽ ഇവർ നടന്നും ബോട്ട് കയറിയും ഒക്കെയാണ് സ്കൂൾ പഠനം ഒരു വിധത്തിൽ ഒപ്പിച്ചത്. സ്കൂൾ പഠന കാലഘട്ടത്തെല്ലാം വളരെ വിവേചനപൂർവ്വമായിട്ട് ആളുകൾ പെരുമാറിയിട്ടുണ്ടെന്ന് അവർ വേദനയോടെ പറയുന്ന കേൾക്കണം. അവർക്ക് എപ്പോഴും ഈ കടലിനോട് ഭയങ്കര ഇഷ്ടമാണ് അത്ര. ഓ, ഈ കടലിൽ ഒരു വിവേചനവും ഇല്ലല്ലോ, അല്ലെങ്കിൽ കായലിന്, കടലും കായലും വിവേചനവും ഇല്ലല്ലോ, കാസ്റ്റിൻ്റെ ഒരു വിവേചനവും ഇല്ലല്ലോ എന്ന് പറയും. അവർ മഹാരാജാസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹൈ ക്ലാസ് ആളുകളാണ്, ഹൈ ക്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പർ കാസ്റ്റ് സവർണരാണ് അധികവും അവിടെ പഠിക്കാൻ വരുന്നതും പിന്നെ പഠിപ്പിക്കുന്നതും. അതിൽ ഒരു അധ്യാപകൻ ഈ കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ലാബൊക്കെ ഉണ്ടല്ലോ, ലാബിൽ അതിൽ തുടരുതെന്ന് പറഞ്ഞു അത്ര. ഏതോ ഒരു എക്യുപ്മെൻറ്റിൽ എന്തൊരു കഷ്ടമായിരിക്കും അല്ലേ, നമുക്കത് ആലോചിക്കാൻ പോലും വയ്യ. എങ്ങനെയായിരിക്കും ആയമ്മ അത്രയും ഇതിൽ നിന്നും പഠിച്ച് സെക്കൻഡ് ഹൈ സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായി, പിന്നെ ബി എഡൊക്കെ എടുത്തു, ടീച്ചറൊക്കെ ആയെന്നാണ് പറയുന്നത്. പിന്നീട് അതിനെപ്പറ്റി ആ തൊട്ടുകൂടായ്മയുടെ അത്രയും പറയുന്നില്ല. പിന്നെ അവർ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ചെന്ന് പിന്നെ അംബേദ്കറും മഹാത്മാഗാന്ധിയും ഒക്കെ ഉള്ള ആ സ്ഥലത്ത് അവർക്ക് ഒരു രണ്ട് കൂട്ടരുടെയും സമ്മതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അതാണല്ലോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇവരുടെ വാദങ്ങളെല്ലാം നിരത്തുകയും അവർ കാരണമാണ് മറ്റേ അൺടച്ചബിലിറ്റി ആ ആർട്ടിക്കിൾ അതിനകത്ത് വരാൻ കാര്യമില്ല. 11 ആണ് ആ സമയത്ത്, ഇപ്പോൾ 17. അപ്പോൾ ആ ആർട്ടിക്കിളെല്ലാം വന്നിട്ട് നല്ലപോലെ പഠിച്ച്
ഒരു ദളിത് യുവതിയെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ഇരുത്തി ബി ആർ അംബേദ്കറിന്റെ ആ ഒരു അസംബ്ലിയിൽ അല്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരുന്നില്ലേ. ഇന്ന് തന്നെ ആളുകൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. ഷീ ഹസ് ഗിവൺ ഷീ ഹസ് ഡെലിവേർഡ് എ സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് എന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അന്ന് 40കളിൽ. അപ്പോൾ അതൊക്കെ എത്ര കറേജസ് ആയിരിക്കണം, എത്ര വിൽ പവർ വേണം അല്ലേ. നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, നമുക്ക് അറിയില്ലാത്ത വ്യക്തിത്വങ്ങൾ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ എപ്പിസോഡ് ഞാൻ സി ഹാസ് നോ കാസ്റ്റ് എന്നുള്ള പേരിൽ നിങ്ങളൊന്ന് കേൾക്കണേ. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല ഇവരെ ആരെയും എനിക്കറിയില്ല. ഒരു എക്കണോമിക് ടൈംസിലെ ഒരു വാചകമാണ് എന്നെ ഇത് ഈ എപ്പിസോഡ് പറയാൻ പ്രേരിപ്പിച്ചത്. ഒന്ന് കേൾക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതിയുണ്ടാക്കിയ ആളുകളെന്നല്ല ഞാൻ പറയുന്ന, ഈ പറഞ്ഞ പർട്ടിക്കുലർ മഹതിക്ക് വേണ്ടിയിട്ട് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അപ്പം ജയ് ഹിന്ദ്. എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ആ ഡിഗ്രിക്ക് ഒരു ഭാരത് രത്നേക്കാളും കൂടുതൽ വിലയുണ്ടല്ലേ. മറ്റേ ആമയുടെ ഡിഗ്രിക്ക് ബി എസ് സി കെമിസ്ട്രി ഡിഗ്രി നേടിയെന്ന് പറഞ്ഞില്ല, ആ ഡിഗ്രിയുടെ വിലയല്ല ഞാൻ പറയുന്നത്. എഫേർട്ടിനും ആ കാലഘട്ടത്തിൽ അവർക്കത് നേടാൻ കഴിഞ്ഞില്ലേ, അതിൻ്റെ അത് നമ്മൾ അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ദാക്ഷായണി വേലായുധൻ അവർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുത്തുകൊണ്ട് നിർത്തട്ടെ. ഓക്കേ.